യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് ഇവിടെ ഒന്നും ഇങ്ങനത്തെ തീയേടുകൾ അനുവദിക്കില്ല. നമ്മുടെ ഈ രാജ്യത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചോളം സുഖമാണ്, എവിടെയും പോയിട്ട് കാര്യങ്ങൾ സാധിക്കാം, പക്ഷെ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരെ സൈക്കിളെ വേറെ നിർത്തില്ല, ഒട്ടും ഹൈജീനിക് അല്ല, ഭയങ്കര വൃത്തികെട്ട ഒരവസ്ഥ. വീട്ടിലാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് അതുവരെ അതുവരെ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പൊ സൗകര്യം ഇല്ലല്ലോ. ഇപ്പൊ മൂത്രമൊഴിക്കാനും നമ്മളെ ആരായാലും പിന്നെ പുരുഷന്മാരായാലും പൊതുസ്ഥാനങ്ങളിൽ മൂത്രമൊഴിക്കുന്നത് ശരിക്കും തെറ്റാണ്. കുറെ ദൂരത്തു നിന്നൊക്കെ വരുന്ന സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല, അവര് നമ്മളെ പോലെ അല്ലല്ലോ. വൃത്തിയുമില്ല, പിന്നെ അടിച്ചുറപ്പില്ലാത്തതുകൊണ്ട് കാശ് കൊടുത്തിട്ടാണ് അപ്പൊ അതിന് അതിനായിട്ട് ഇപ്പൊ 20-30 rupees കൊടുത്തിട്ട് വേണം ഇപ്പൊ അവിടെ പോണം എന്നുണ്ടെങ്കിൽ. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റിന്റെ ഓപ്പൺ ടോക്ക് അറ്റ് സ്ട്രീറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മുടെ നഗരത്തിൽ ധാരാളം പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്, എന്നാൽ സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഒരെണ്ണം പോലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഈ പൊതുസ്ഥലങ്ങളിൽ പരസ്യമായിട്ടുള്ള മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം? പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാനും തെറ്റിനാണത്, പക്ഷെ അതിൻ്റെ സംവിധാനം നമ്മുടെ പിന്നെ പ്രാദേശികമായിട്ടുള്ള ഭരണങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, പല കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് പ്രാവർത്തികമാതെ എല്ലാം കിടക്കുകയാണ്. ഇപ്പം ഈ പണം അടച്ചുകൊണ്ടില്ല ബാത്റൂമുകൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ഈ പദ്ധതി കണ്ട് ഒരുപാട് പദ്ധതികൾ, ഈ ടോയ്ലറ്റ് ആയിട്ട് അതൊക്കെ തന്നെ അതൊന്നും വിജയിച്ചില്ല, അതൊക്കെ തന്നെ ഒന്നും പറഞ്ഞു കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത പ്രയാസ അനുഭവമാണ്. ഏത് സമയത്ത് നമുക്കിതിന് വരാന്ന് അറിയാൻ പറ്റില്ല. പുരുഷന്മാരെ സംബന്ധിച്ചോളം സുഖമാണ്, എവിടെയും പോയിട്ട് കാര്യങ്ങൾ സാധിക്കാം, പക്ഷെ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മള് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും, അവരെ സൈക്കിളെ വേറെ നിർത്തില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഈ പൊതുസ്ഥലങ്ങളൊക്കെ തന്നെ ഈ പിന്നെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം ഞാൻ. നമ്മളൊക്കെ പല സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, ആ സംഘങ്ങളുടെ ഭാഗമായിട്ട് ഇതിനൊക്കെ ശബ്ദം ഉയർത്താറുണ്ട്, പല അധികാരികൾക്ക് നിവേദനം കൊടുത്തു. ഗ്രാമസഭകളിലൊക്കെ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും മറ്റെല്ലാം പല സംഘങ്ങളിലും പ്രവർത്തിക്കുന്നു, ആ സംഘങ്ങളൊക്കെ തന്നെ നിവേദനമായിട്ട് സമർപ്പിക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ടോയ്ലറ്റ് സംവിധാനം, പഞ്ചായത്ത് കോർപ്പറേഷൻ എല്ലാ തരത്തിലും ഇവിടെ ആര് ഭരിച്ചു കഴിഞ്ഞാലും അവരൊന്നും വ്യക്തമായ കാര്യങ്ങൾ ചെയ്യുന്നു, വ്യക്തമായിട്ട് അത് ഈ ഒരു കാര്യം ചെയ്യുന്നത് അടിസ്ഥാന കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും ചില ഓഫീസുകളൊക്കെ ഉണ്ടാവും, പ്രധാനപ്പെട്ട ഓഫീസിലൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. പൊതുജനങ്ങൾ വഴിയോട് നടന്നു പോകുന്ന ആളുകൾ, വഴിയാത്രക്കാർ, അവർക്ക് പെട്ടെന്ന് ശങ്ക വന്നാൽ അത് സമീപിക്കാനുള്ള തീർക്കാനുള്ള സംവിധാനം നിലവിലില്ല. അതുണ്ടായേ പറ്റൂ, അടിയന്തരമായിട്ട് അധികാരികളൊക്കെ തന്നെ ആ കാര്യം ശ്രദ്ധിക്കുന്നതായി പറയുന്നത്. പുരുഷന്മാരൊക്കെ പബ്ലിക്കായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ അറിയുന്നത് ഭയങ്കര ബോറായ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂം സൗകര്യം വേണം എന്നാണ്, ടോയ്ലറ്റ് വേണം എന്നാണ് ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, മുള്ളാണ്ട് പിടിച്ചു വെക്കും, എന്നിട്ട് അത് പിടിച്ചെക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. അതെ അതെ. അപ്പോൾ അത് എവിടെ സ്ഥലത്തിയാലും വീട്ടിലാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് അതുവരെ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ അല്ലാണ്ട് ഇപ്പൊ സൗകര്യം ഇല്ലല്ലോ ഇപ്പൊ മുത്രമൊഴിക്കാനൊന്നും. അപ്പൊ സൗകര്യം വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് അതിലുള്ള നടപടി ഉണ്ടാക്കണം. പൊതുസ്ഥലങ്ങളിൽ മൂത്രം ഒഴിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? പൊതുവെ തെറ്റാണ്, പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. ഇത്ര തന്നെ സൗകര്യങ്ങൾ കുറവാണ്. കോഴിക്കോട് സിറ്റി പറഞ്ഞാൽ നമുക്കൊരു ആവശ്യപ്പെട്ടൊരു സംഭവമാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ വെച്ചാൽ അത് ഇവിടെ തീരെ ഒരു സൗകര്യം ഇല്ലാത്തൊരു കോഴിക്കോട് സിറ്റിന്നല്ല, നമ്മുടെ കേരളത്തിൽ എവിടെ ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള പറഞ്ഞ സംഭവമാണ്. അതിനുള്ള സാഹചര്യം സർക്കാർ ഒന്ന് കണ്ടെത്തണം, അത്ര നമുക്ക് പറയാനുള്ളൂ. സ്ത്രീകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കായാലും ഈ ചെറിയ കുട്ടികൾക്കായാലും വളരെ ബുദ്ധിമുട്ടാണ്. പുരുഷന്മാർ നമ്മൾ എങ്ങനെയെങ്കിലും മുള്ളി ഒഴിവാക്കും, അതെ, ആ സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊന്ന് കണ്ടറിയണമല്ല, സർക്കാർ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള സൗകര്യം ഒന്ന് ചെയ്തു കൊടുക്കണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറഞ്ഞായിട്ട് അറിയും? ഒരു സ്ത്രീകൾ വണ്ടി കയറി കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് നമ്മളോട് നമ്മളെ പോലെ ആവശ്യങ്ങൾ പറയില്ലല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഉള്ളത് മാനാഞ്ചിറ പോകും ബസ് സ്റ്റോപ്പിന്റെ ബാക്കിൽ അവിടെ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. കാശ് കൊടുത്തിട്ടാണ് അപ്പൊ അതിന് അതിനായിട്ടിപ്പോ 20-30 rupees കൊടുത്തിട്ട് വേണം ഇപ്പൊ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ്, ഇപ്പോ സ്ത്രീകൾക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കൂട്ടിയിടും ചിലപ്പോ പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ കാര്യത്തിൽ. എന്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? എങ്ങനെ എന്താ ചെയ്യാ അതിനെ പറ്റിട്ട് അമ്മക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. വേഗം വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ പിന്നെ സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുവരും. അത് സൗകര്യം പെട്ടെന്ന് തന്നെ വേണം. എന്താ ഹോസ്പിറ്റലിലെ എവിടെങ്കിലൊക്കെ പോയിട്ട് എവിടെങ്കിലും നമ്മള് പൈസ എടുത്ത് കൊണ്ടുവരും. പിന്നെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്.
ടോയ്ലറ്റിന്റെ കാര്യം. ബാത്റൂമിൽ നമ്മൾ പോകലില്ല, കാരണം വൃത്തിയില്ലാത്തതിനെ കൊണ്ട്, വൃത്തിയും ഇല്ല പിന്നെ അടിച്ചുറപ്പില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ബാത്റൂം പോകലില്ല. നിങ്ങൾക്ക് അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാലൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? വീട്ടിൽ പോയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിൽ എങ്ങനെയാണ് നിങ്ങൾ? വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോയിട്ട് വൃത്തിയുള്ള അടുത്ത് പോകും. ഇവിടെ ഇപ്പൊ ഇവിടെ കോഴിക്കോടുള്ളതൊക്കെ വൃത്തിയുള്ളതാണോ? അങ്ങനെ ബാത്റൂം പോകലില്ല. ഇവിടെ വൃത്തിയില്ലാത്തതുകൊണ്ട് പോവാറില്ല. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വഴിയാത്രക്കാരാണ്. ഇത് നമ്മൾ ആരായാലും പിന്നെ പുരുഷന്മാരായാലും പൊതുസ്ഥാനങ്ങളിൽ മൂത്രമൊഴിക്കുന്നത് ശരിക്കും തെറ്റാണ്. കാരണം നമ്മൾ നടന്നു പോകുന്ന സ്ഥലമാണ്, സ്ത്രീകൾ പോകുന്നുണ്ട്, കുട്ടികൾ. ആ സൗകര്യമില്ലായിട്ട് തന്നെയാണ് പൊതുസ്ഥലങ്ങളിൽ. നമ്മൾ സിറ്റി ആയാലും പിന്നെ എവിടെയായാലും ബാത്റൂം പിന്നെ യൂറിൻ യൂസ് ചെയ്യാനുള്ള സൗകര്യം നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് നമുക്ക്. ചേച്ചിയൊക്കെ ടൗണിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്ന് പെട്ട് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാ? യൂറിൻ ബസ് ഞങ്ങൾ ഒന്നിരിക്കലും പിന്നെ പെട്രോൾ പമ്പ് തേടി പോകണോ ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് തേടി പോകണം. അല്ലാതെ ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല. അല്ലാതെ ഇത് രണ്ട് സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയൂ. പിന്നെ ബസ് സ്റ്റാൻഡിൽ പോകണം ഇല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ. രണ്ടിടങ്ങളിലാണ് ഈ സൗകര്യം ഉള്ളത്. വലിയൊരു പ്രയാസം തന്നെയാണ്. നല്ല പ്രയാസം തന്നെയാണ്. കാരണം സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും നല്ല പ്രയാസം തന്നെയാണ്. ഒരു പൊതു അല്ല, പുരുഷന്മാർക്ക് പിന്നെയും എവിടെയെങ്കിലും ചെയ്യാം. സ്ത്രീകൾക്ക് ഒരിത്തെ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന നല്ല അച്ചടക്കത്തിൽ അടക്കമുള്ള മാറുള്ള വ്യക്തിഹീനമായ ഒരു കക്കൂസ് ഉണ്ടായിരിക്കണം, നിർബന്ധം. ആൺകുട്ടികൾ പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ആൺകുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പോയി മൂത്രം ഒഴിക്കാം. പക്ഷെ അതേപോലെ വരുന്ന യാത്രക്കാരായ കുറേ ദൂരത്തിനൊക്കെ വരുന്ന സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അവർ നമ്മളെപ്പോലെ അല്ലല്ലോ. നമ്മളെ ആണുങ്ങൾ പിന്നെ നമ്മൾ ആണുങ്ങളാണെങ്കിലും പരസ്യമായിട്ട് മൂത്രം ഒഴിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പക്ഷേ അവർ കാണുന്ന അടുത്തുള്ള ആൾക്കാരെ നോക്കിയിട്ടാണ്. പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാവൂല. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് എൻ്റെ അഭിപ്രായം? എന്താണ്? എന്ത് ഗേൾസിനാണ് ഈ ബാത്റൂം വേണ്ടി? ഗേൾസിന് ബാത്റൂം വേണം. അമ്മക്ക് അങ്ങനെ ഒന്നുമില്ല. അമ്മക്ക് ഓടിയും പോയിക്കാം. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ആ തെറ്റാണ്. അമ്മക്കും വേണോ ഓൽക്കും വേണോ ബാത്റൂം? ചെറുപ്പം മുതൽ ശീലിച്ച് നമ്മൾ അങ്ങനെയല്ലേ. അതുകൊണ്ട് അതേപോലെ മുന്നോട്ട് ഇനിയും പോകുന്നേ. അപ്പോ എല്ലാവർക്കും അതാ ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഇല്ല. അത് വേണം. ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അവ വേണം എന്തായാലും. കാരണം അവ പെട്ടെന്ന് ഓരോ സ്ഥലത്തിനും വരുന്ന ഇവിടെ ഇറങ്ങുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവർക്ക് കിട്ടിയില്ലെങ്കിൽ തുറന്നു പറയാനും പേടിയാ ഓരോരുത്തർക്ക്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് ഇവിടെയൊന്നും ഇങ്ങനത്തെ തീയേടുകൾ അനുവദിക്കില്ല. നമ്മുടെ ഈ രാജ്യത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് അങ്ങനത്തെ അവസ്ഥ വന്നാൽ വീട്ടിൽ പോയിട്ട് കാര്യം ചെയ്യാന്നുള്ളാതെ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ടോയ്ലറ്റുകളൊക്കെ കണ്ടാൽ തന്നെ ഭയങ്കര വൃത്തിയേടാണ്. അവിടെ പോയിട്ട് രോഗം വരുത്തുന്നതിൽ നല്ലത് വേറെ വീട്ടിൽ പോയിട്ട് ചെയ്യാന്നുള്ളതാണ് മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത്. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പബ്ലിക് വളരെ കുറവാണ്. പബ്ലിക് ആയിട്ടില്ല. ചില ആളുകൾ പെട്രോൾ പമ്പുകൾ യൂസ് ചെയ്യുന്നു, മാളുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ചോദിക്കുന്നത്. ആ നമുക്ക് ഈ ഓക്കെ, ടൗണിലേക്കൊക്കെ വന്നാൽ അങ്ങനത്തെ സൗകര്യങ്ങൾ, മാളുകൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. താങ്കൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് അങ്ങനെ അത്രയും അത് ഹെൽത്തിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയേ ചെയ്യാറ് മിക്കവാറും. പൊതു സ്ഥലങ്ങളിൽ പുരുഷന്മാർ പരസ്യമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നു, എന്തതിനെ കുറിച്ചുള്ള അഭിപ്രായം? അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെന്താ, നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സാധാരണ? നമുക്കിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല എന്താണ് സാറേ, നിങ്ങൾ വരെ പിടിച്ചു നിൽക്കും അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഇവിടെ ഇപ്പോ ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബാത്റൂം ഉണ്ട്, ബട്ട് ഭയങ്കര ഒട്ടും ഹൈജീനിക് അല്ല, ഭയങ്കര വൃത്തികെട്ട ഒരവസ്ഥ. അപ്പൊ അതിൽ എന്തായാലും പോകാൻ. കാശ് കൊടുത്തിട്ടുണ്ടല്ലോ അത്? ക്യാഷ് 5 രൂപ കൊടുത്തിട്ടാണ് യൂറിന് പാസ് ചെയ്യുന്നത്. ഇവിടെ നല്ല സൗകര്യങ്ങളില്ല, ഇല്ല തീരെ ഇല്ല. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ദിസ് ഈസ് സൈനിങ് ഓഫ്, അജയ് കല്ലായി.